السلام عليكم ورحمه الله وبركاته الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا وسيئات اعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون ان اريد الا الاصلاح ما استطعت وما توفيقي الا بالله عليه توكلت واليه انيب رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي يا حي يا قيوم برحمتك استغيث فلا تكلني الى نفسي طرفة عين اصلح لي شاني كله لا اله الا انت اللهم صل على سيدنا محمد وعلى ال سيدنا محمد അഹ്ലിൽ ഖൈരി അജ്മഈൻ ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന അഭ്യുദയ അഭ്യുദയാകാംക്ഷികളായ ശ്രോതാക്കളെ അള്ളാഹു ഇഹത്തിലും പരത്തിലും വിജയിക്കുന്ന മുത്തക്കങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആദ്യമായി ഇത് ചെയ്യുകയാണ് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് അല്പനേരം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദുനിയാവിലെ ജീവിതവും അതിലുപരി നാളെ പരലോകത്തെ ശാശ്വതമായ ജീവിതവും സാർത്ഥകമാകാൻ അത് ഫലപ്രദമായി കിട്ടാൻ നമ്മൾ യഥാർത്ഥ വിജയികളായി തീരാൻ അള്ളാഹു സുബഹാനു തഅാല അവൻ്റെ പരിശുദ്ധ ഖുർആാനിലൂടെയും പ്രവാചകന്മാരിലൂടെയും വിശിഷ്യ മുഹമ്മദുർ റസൂൽലാഹി സുല്ലാഹു അലഹി വസ്ലമയിലൂടെ വിശ്വാസി സമൂഹത്തെ പഠിപ്പിച്ച അതിലേറെ വളരെ കൂടി ബോധനം നൽകിയ ഒരു വിഷയമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് അറബിയിൽ ദ്വ എന്ന് പറയുന്നു നമ്മളെല്ലാവരും ദ്വാരക്കുക ദ്വാ ചെയ്യണം ദ്വായിൽ ഓർക്കണം എന്നൊക്കെ സാധാരണയായി നമ്മൾ പറയാറുള്ള ഒരു വാക്കാണിത് ദ്വാ ചെയ്യുക എന്ന് പറയുമ്പോൾ അത് മനസ്സിലാകാത്ത അതിൻ്റെ ആശയം അറിയാത്ത അതിൻ്റെ പൊരുൾ അറിയാത്ത ആളുകൾ വളരെ കുറവാണ് കാരണം പ്രാർത്ഥന എന്ന് പറയുന്നത് ദ്വ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു അഭിഭാജ്യ ഘടകമായി നിലനിൽക്കുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥനയില്ലാത്ത ദ്വ ഇല്ലാത്ത ഒരു കാര്യം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം നമുക്കറിയാം പരിശുദ്ധ ഖുർആാനും നബിസല്ലാഹു അലൈബ് വസ്ലമയുടെ തിരുസുന്നത്തും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരു കൗതുകമുള്ള ഒരു കാഴ്ച നമ്മുടെ നേത്രങ്ങളെ കൊണ്ട് കാണുമ്പോൾ അത് ആസ്വദിക്കുമ്പോൾ അതല്ലെങ്കിൽ നമ്മൾ അത്ഭുതപ്പെടുമ്പോൾ നമുക്ക് ഒരു അനുഗ്രഹം ലഭിക്കുമ്പോൾ ഒരു ദുഃഖമുണ്ടാകുമ്പോൾ ഉറങ്ങാൻ പോകുമ്പോൾ ഉറക്കിൽ നിന്ന് ഉണരുമ്പോൾ നമ്മുടെ ജീവൻ നിലനിൽക്കാൻ അനിവാര്യമായ നമ്മുടെ ശരീരത്തിൻ്റെ ചില ആവശ്യമുണ്ടല്ലോ പ്രാഥമിക ആവശ്യം എന്ന് പറയും എന്ന് പറഞ്ഞാൽ മലമൂത്ര വിസർജനം എന്ന് പറയുന്നത് ആ സമയത്ത് പോലും അതിൻ്റെ മുമ്പും അതിൻ്റെ ശേഷവും ഒക്കെയായിട്ട് പ്രാർത്ഥനയിലൂടെ ദുഅയിലൂടെ അള്ളാഹുവിനെ ഓർക്കുവാൻ അവനെ റിക്കറ് ചെയ്യാൻ അവനെ സ്മരിക്കുവാൻ വേണ്ടി അള്ളാഹുവും അവൻ്റെ പ്രവാചകന്മാരും സല്ലല്ലാഹു അലൈഹി വസ്ലം അലൈഹി അലൈവിസ്വലം ഉൾപ്പെടെയുള്ള പ്രവാചകന്മാരൊക്കെയും നമ്മെ പഠിപ്പിച്ച ഒരു കാര്യമാണത് അതുകൊണ്ട് ദ്വാ എന്ന് പറയുന്നത് പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു അബാദത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അബാദത്തി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ഒരു അടിമ അള്ളാഹുവിനെ പൂർണമായ അനുസരണത്തോടുകൂടി വിനയത്തോടുകൂടി അള്ളാഹുവിൻ്റെ മുന്നിൽ പ്രകടിപ്പിക്കുന്ന താഴ്മയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇവാദത്തി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിനെ അനുസരിക്കലും അള്ളാഹുവിനെ വഴിപ്പെടലും അതുപോലെ തന്നെ പൂർണ്ണമായ അങ്ങേയറ്റത്തെ താഴ്മയും വിനയവും അവൻ്റെ മുന്നിൽ പ്രകടിപ്പിക്കലാണെങ്കിൽ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായി അഞ്ചു നേരം നിർവഹിക്കുന്ന നിസ്കാരത്തെക്കുറിച്ചൊന്ന് പരിശോധിക്കാം നിസ്കാരത്തിൽ ഉടനീളം നമ്മൾ നിർവഹിക്കുന്നത് നമ്മൾ ചെയ്യുന്നത് ചൊല്ലുന്നത് പ്രാർത്ഥനയാണ് ഒരഡീമ അള്ളാഹുവിൻ്റെ മുന്നിൽ പൂർണ്ണമായ വിനയത്തോടു കൂടി അവനോട് പറയേണ്ടതെല്ലാം പറയുകയാണ് അതിനാണ് മുനാജ തസ്വലാത്ത് മെഹറാജുൽ മ്മ്മിൻ മ്മ്മിൻ്റെ മെഹ്റാജാണ് അള്ളാഹുവിനോട് നടത്തുന്ന മുനാജാത്ത് അഭിമുഖ സംഭാഷണമാണ് നിസ്കാരം അതിന് നമ്മൾ കൂടുതലായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് ഹജ്ജ് പരിശോധിച്ചാൽ ഹജ്ജിൻ്റെ ഓരോരോ വേളകളിലും ഓരോരോ സന്ദർഭങ്ങൾ ഓരോരു സ്ഥലങ്ങളിലും ഓരോരു സമയത്ത് അവൻ്റെ അടിമ അള്ളാഹുവിനോട് അങ്ങേയറ്റം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് സക്കാത്ത് കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും ഒക്കെ പ്രാർത്ഥനയുണ്ട് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളെയും ചൂഴന്നു നിൽക്കുന്ന എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് മാറ്റിവെക്കാനാവാത്ത ഒന്നാണ് ദുഅ എന്ന് പറയുന്നത് കാരണം ഈ ദുഅയിലൂടെയാണ് ഒരു അടിമ തൻ്റെ യജമാനനായ ഉടമസ്ഥനായ റബ്ബുൽ ആലമീനായ അള്ളാഹുവുമായിട്ടുള്ള ആ ബന്ധം നിലനിർത്തുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം ഒരാൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി നിഷ്കളങ്കമായി പ്രതീക്ഷയോടെ ഉറച്ച വിശ്വാസത്തോടുകൂടി തൻ്റെ യജമാന യജമാനായ റബ്ബിനോട് ഒരാൾ പ്രാർത്ഥിക്കുന്നില്ലേ പ്രാർത്ഥിക്കുന്ന സ്വഭാവം ഒരാൾക്കില്ലേ എന്നാൽ അയാളും റബ്ബുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം പ്രാർത്ഥിക്കാത്ത അള്ളാഹുവിനോട് ദ ചെയ്യാത്ത ഒരാളെ അല്ലാഹു പരിഗണിക്കുന്നില്ല അള്ളാഹുവിനോട് നിഷ്കളങ്കമായ മനസ്സോടുകൂടി പ്രാർത്ഥിക്കാൻ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ എല്ലാ ഷറുത്തുകളും ഉപാധികളും കണ്ടീഷനുകളും പാലിച്ചു കൊണ്ട് അള്ളാഹുവിനോട് ചെയ്യാത്ത അടിമയുടെ കാര്യത്തിൽ അള്ളാഹു പറയുന്നു അവൻ്റെ ഏതൊരു വിഷയത്തിലും ഇടപെടേണ്ട ബാധ്യത ഹക്ക് എനിക്കില്ല എന്നാണ് അള്ളാഹു പറയുന്നത് അപ്പൊ അള്ളാഹുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കണം അള്ളാഹുമായിട്ടുള്ള സാമീപ്യം കുർബത്ത് അള്ളാഹുവിനോടുള്ള ഇഷ്ക് അള്ളാഹുവിനോടുള്ള ആ സ്നേഹം അത് നമ്മുടെ ഹൃദയത്തിലും നമ്മളുടെ ചിന്തകളിൽ നമ്മുടെ ജീവിതത്തിൽ മൊത്തത്തിൽ നിലനിർത്തണം അത് നിലനിർത്താൻ അത് നിലനിൽക്കാൻ അനിവാര്യമാണ് എപ്പോഴും നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കണം ലൗലാ ദുആഉകും നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ ദ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം പരിഗണിക്കാൻ അള്ളാഹു ബാധ്യസ്ഥനല്ല എന്തിനാണ് അള്ളാഹു നിങ്ങളുടെ കാര്യം പരിഗണിക്കേണ്ടത് നിങ്ങളുടെ കാര്യങ്ങൾ പരിഗണിക്കേണ്ട ബാധ്യത അള്ളാഹുവിനില്ല എന്ന് നബിസ് അള്ളാഹു അലൈവീസ്വല്ലമയോട് പ്രഖ്യാപിക്കാനാണ് അള്ളാഹു പറയുന്നത് എന്ന് മാത്രമല്ല അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദ്വാര ചെയ്യാത്തവൻ അള്ളാഹുവിനെയും അവൻ്റെ ദീനിനെയും റസൂരിനെയും കളവാക്കുന്നവനെന്നാണ് അള്ളാഹു പറയുന്നത് പക്കത് കരുതബുത്വം നിങ്ങൾ അള്ളാഹുവിനെയും ദീനിനെ കളവാക്കുന്നവരാണ് എന്ന് മാത്രമല്ല അതിൻ്റെ ഫലം നിങ്ങൾ പിന്നീട് അനുഭവിക്കേണ്ടി വരും എന്നും കൂടി അള്ളാഹു അവൻ്റെ പരിശുദ്ധ ഖുർആാനിലൂടെ താക്കീത് ചെയ്യുകയാണ് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികളെ പരിശുദ്ധ റമലാനിൻ്റെ ദിനരാത്രങ്ങൾ രാവുകളും പകലുകളും ഓരോരു മിനിറ്റും ഓരോരു മണിക്കൂറും ദ്വാ കൊണ്ട് മറ്റുള്ള ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാൻ നമുക്ക് കഴിയണം അതുകൊണ്ട് എന്താണ് ദ്വാ എന്ന് മനസ്സിലാക്കണം പ്രാർത്ഥനയുടെ ദ്വായിൻ്റെ ഗൗരവം എന്താണ് എന്നും കൂടി നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട് ഈ ലോകത്ത് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ ലക്കത് ഹലഖ്നൽ ഇൻസാനഫി കബത് ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് ക്ലേശങ്ങൾ സഹിക്കുന്ന പ്രകൃതത്തിലാണ് മനുഷ്യനെ ഭൂമിയിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ക്ലേശങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടാണ് ഈ ജീവിതത്തെ അവൻ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നത് അങ്ങനെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരാൾക്കാണ് പരലോകത്ത് വിജയം നേടിയെടുക്കാൻ സാധിക്കുക അപ്പോൾ ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ ധാരാളമായി വിശ്വാസി സമൂഹം നേരിടേണ്ടി വരും ഉറപ്പാണ് അതിന് പ്രവാചകന്മാരുടെ ചരിത്രം നമുക്ക് പാഠമാണ് മാതൃകയാണ് അപ്പം ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അള്ളാഹുമായിട്ടുള്ള ബന്ധം നിലനിർത്തി നമ്മളുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകാതെ അള്ളാഹുവിനുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അജഞ്ചലമായ ചാഞ്ചല്യമില്ലാത്ത ഒരു വിശ്വാസം കഴിവരിച്ച് മുന്നോട്ടു പോകാൻ അള്ളാഹുവിനോട് നമ്മൾ നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം എന്ന് പറയുന്നത് ഇബാദത്ത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് അപ്പോൾ ദുആ ഇല്ലെങ്കിൽ നമ്മൾ ആബിദീങ്ങളല്ല നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കുന്നവരല്ല അനുസരിക്കുന്നവരല്ല അള്ളാഹുവിന് വഴിപ്പെടുന്നവരല്ല അള്ളാഹുവിനോടുള്ള വഴിപ്പെടലും അനുസരണവും അള്ളാഹുവിനോടുള്ള ആരാധനാ കർമ്മങ്ങളൊക്കെ പൂർണ്ണമാകണമെങ്കിൽ അതിൽ ഇഖലാസോടു കൂടിയുള്ള ഫതുഹു മുഹ്ലിസീൻ അള്ളാഹു പറഞ്ഞില്ലേ നിഷ്കളങ്കമായി നിങ്ങൾ അള്ളാഹുവിനോട് തേടണം നിഷ്കളങ്കമായ ഒരു മനസ്സോടുകൂടി ഒരു ജീവിതം മുന്നിർത്തിക്കൊണ്ട് മുന്നിൽ വെച്ചുകൊണ്ട് ആ ജീവിതത്തിൻ്റെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ ദ്വ ചെയ്യണം കൂടി നിഷ്കളങ്കമായ മനസ്സോടുകൂടി നിങ്ങൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്യണമെന്ന് അള്ളാഹു സുബഹാനു താല നമ്മോട് കൽപ്പിക്കുകയാണ് അതുകൊണ്ട് അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടായിരിക്കണം അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആാനിൽ പ്രവാചകന്മാർ പല പ്രവാചകന്മാരും നിർവഹിച്ച ദുആ അള്ളാഹു ഖുർആാനിൽ എടുത്ത് വിശ്വാസി സമൂഹത്തെ പഠിപ്പിക്കുകയാണ് നൂഹ് നബി ഇങ്ങനെ പ്രാർത്ഥിച്ചു മൂസാ ഇങ്ങനെ പ്രാർത്ഥിച്ചു ഇബ്രാഹിം നബി ഇങ്ങനെ പ്രാർത്ഥിച്ചു അങ്ങനെ ധാരാളം ദ്വ നമുക്ക് പരിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും നബി സലാഹ് അലൈസ്ലാമ തന്നെ ഓരോരോ ഘട്ടങ്ങളിലും പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ ഹദീഫിൻ്റെ കിതാബുകളിൽ മഹാന്മാരായ ഇമാമിങ്ങൾ അത് രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ് ഒന്നാമതായി നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ദുആ ചെയ്യേണ്ടത് നമ്മളുടെ ഈ മാൻ നിലനിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ മനസ്സിലാക്കിയ ഈമാൻ നമ്മൾ ഉൾക്കൊള്ളുന്ന ഈമാൻ അതുപോലെ തന്നെ നമ്മുടെ ഇസ്ലാമാകുന്ന ഒരു ആദർശ പ്രസ്ഥാനം അതിൽ എന്നും ഉറച്ചു നിന്നുകൊണ്ട് ഈമാന് നഷ്ടപ്പെടാതെ ഇസ്ലാമിൽ നിന്ന് ഒരിക്കലും പുറത്തു പോകാത്ത വിധത്തിൽ അള്ളാഹുവിന്റെ ദീനിൽ ഉറച്ച് നിൽക്കാനുള്ള ഒരു മനസ്സും ഒരു കരുത്തും ഉണ്ടാകാൻ വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ നിരന്തരമായി ചെയ്യണം എം സാഹു അലൈഹി ഇസ്ലമ സാധാരണയായി ദ്വായ ചെയ്യുന്ന ഒരു കാണാം യാ സബ്ബിത് ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അനാഥ എൻ്റെ ഹൃദയത്തെ നിൻ്റെ ദീനിൽ അടിവുറച്ച് നിലനിർത്തേണമേ അല്ലാ എന്ന് നബി അലൈഹി ബിസ് അല്ലാഹ്ലും കാരണം നമ്മളുടെ ഈമാനിനെ തെറ്റിക്കാൻ നമ്മളുടെ ഈമാനിൽ നിന്ന് നമ്മളെ വ്യതിചലിപ്പിക്കാൻ ഇസ്ലാമാകുന്ന ആ പവിത്രമായ പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്മളെ പുറത്തേക്ക് വലിച്ചെറിയാൻ നമ്മളുടെ ജന്മശത്രുവായ ഇബിലീസ് അലഹി രാവും പകലും പ്രയത് പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഖുലൂബനാ ഹദൈതനാ ഖുർആാനിൽ ഒരു പ്രാർത്ഥന അള്ളാഹു നമ്മൾ പഠിപ്പിക്കുന്നു അള്ളാഹുവേ ഞങ്ങൾക്ക് ഹിദായത്ത് തന്നതിന് ശേഷം ഈ ഹിതായത്തിൽ നിന്ന് സന്മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച് പോകുന്ന ഒരവസ്ഥയിൽ നിന്ന് ഞങ്ങൾ നീക്കാക്കേണമേ അല്ല വ്യതിചലിച്ച് പോകാതെ തെറ്റിപ്പോകാതെ മാറിപ്പോകാതെ അള്ളാഹുവെ നിൻ്റെ ദീനിൽ ഞങ്ങൾ നീ അടിപുറച്ച് നിലനിർത്തുമാറാകേണമേ അല്ല എന്ന് പ്രാർത്ഥിക്കാൻ സത്യവിശ്വാസികളോട് അള്ളാഹു കൽപ്പിക്കുന്നു എന്ന് മാത്രമല്ല വിശ്വാസികൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണ് പ്രവാചകന്മാരിങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നൊക്കെ അള്ളാഹു സുഭാനു തല നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം അള്ളാഹു തന്നെ അത് നമ്മോട് പറയുന്നുണ്ട് നിങ്ങൾ വിനയാൻവിതരായി താഴ്മയോടുകൂടി രഹസ്യമായി അള്ളാഹുവിനോട് ദ്വാ ചെയ്യണം ദ്വാക്ക് പല മര്യാദകളും അള്ളാഹു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിനോടാണ് ചോദിക്കുന്നത് യജമാനനായ റബ്ബിനോടാണ് ചോദിക്കുന്നത് ഈ ലോകത്ത് ആരോട് എന്ത് കാര്യം ചോദിച്ചാലും അതിനൊക്കെ പരിധികളുണ്ട് ഒരാളോട് നമ്മളൊരു സഹായം ചോദിച്ചു ഭൗതികമായ സഹായമാണ് അതയാൾക്ക് തിരിച്ച് നമ്മൾ ചോദിച്ചത് തരാൻ കഴിയണമെന്നില്ല അതിനുള്ള മനസ്സുണ്ടായിക്കൊണ്ടമെന്നില്ല അതിനൊക്കെ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ തൗഫീക്ക് ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ പക്ഷേ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്ന ചോദ്യമുണ്ടല്ലോ പ്രാർത്ഥനയുണ്ടല്ലോ അതിന് പിന്നെ ഇങ്ങനെയുള്ള ഒരു തടസ്സങ്ങളും ഇല്ല എന്നതാണ് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ഇഖലാസോടു കൂടിയുള്ള പ്രാർത്ഥനയാണെന്ന് അള്ളാഹുവിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു നമ്മെ അവൻ്റെ റഹമത്ത് കൊണ്ട് ഖനിയുകയാണ് നമ്മൾ മനസ്സിലാക്കണം ഹറാമായ ഭക്ഷണങ്ങൾ ഹറാമായ പാനീയം ഉപയോഗിക്കാത്ത ഒരു ശരീരം നമ്മളുടെ ദു അള്ളാഹു സ്വീകരിക്കാനുള്ള ചില മാനദണ്ഡങ്ങൾ അള്ളാഹുൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് ഹറാമായത് ഭക്ഷിക്കരുത് ഹറാമ് കുടിക്കരുത് ഹറാമായ വസ്ത്രം ധരിക്കരുത് ഹറാമായ സമ്പത്ത് കൊണ്ടുണ്ടാക്കിയ വീട്ടിലിരുന്നിട്ട് ഒരു സ്ഥലത്തിരുന്നിട്ട് പ്രാർത്ഥിച്ചാലും അല്ല പ്രാർത്ഥന സ്വീകരിക്കുകയില്ല സാഹിദ്ബി നബി വക്കാസുറലി അള്ളാഹുനോട് റസൂലുള്ള പറഞ്ഞത് എനിക്ക് കുറച്ച് നാളായി ദ്വാരക്കുമ്പോൾ ഇജാബത്ത് കിട്ടുന്നില്ല റസൂലേ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിസ്വലാസ്വം പറഞ്ഞത് നീ കുടിക്കുന്നതിലോ ഭക്ഷിക്കുന്നതിലോ ഹറാമിൻ്റെ അംശം കലരുന്നുണ്ടോ എന്ന് നീ സൂക്ഷിക്കണമെന്നാണ് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട പത്ത് സഹാബികളിൽ ഒരാളാണ് മഹാനായ സഹേദുബി നബി വക്കാസ് എന്ന് നമ്മൾ തിരിച്ചറിയണം അദ്ദേഹം പറയുന്നു റസൂൽ ലാഹി സലാഹ് അലൈഹി സ്വലമ ഇത് എന്നെ ഉപദേശിച്ചതിനു ശേഷം ഞാൻ എന്ത് കുടിക്കുമ്പോഴും തിന്നുമ്പോഴും സൂക്ഷിക്കും പിന്നീട് എൻ്റെ ദുആക്കൊക്കെയും അല്ലാഹു ഇജാപത്ത് നൽകിയിരുന്നു എന്ന് മഹാനവറുകൾ നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് വിനയത്തോടെ താഴ്മയോടെ നമ്മളുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവരറിയാതെ അള്ളാഹുവിനോട് രഹസ്യമായി പറയുന്നൊരു സ്വഭാവം ഉണ്ടായിരിക്കണം പ്രാർത്ഥന അലൈഹി വസല്ലം പറയുന്നു ഇബാദത്തിന്റെ മജ്ജയാണ് എന്നാൽ എന്ന് പറഞ്ഞാൽ ഇബാദത്ത് പൂർണ്ണമാകണമെങ്കിൽ ദുആ അനിവാര്യമാണ് എന്ന അർത്ഥത്തിലും നബി സല്ലല്ലാഹു അലൈഹി അലൈസ്മ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഈ കാര്യം മറ്റൊന്ന് റസുല പറഞ്ഞു സിലാഹുൽ മുഅ്മിൻ പ്രാർത്ഥന എന്നത് ഒരു മുഅ്മിനിന്റെ ആയുധമാണ് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാനസികവും ശാരീരികവും സാമൂഹികവും രാഷ്ട്രീയവുമായ എല്ലാ പ്രതിസന്ധികളെയും അതിജയിച്ച് ഈ ലോകത്ത് സമാധാനത്തോടെ ജീവിക്കാൻ വിജയികളായിത്തീരാൻ നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് ദുആയാണ് അതുകൊണ്ടാണ് ബദർ യുദ്ധത്തിൻ്റെ ആ ഘട്ടത്തിൽ പോലും നാളെ യുദ്ധം നടക്കാൻ പോവുകയാണ് രാത്രി ഹൈമയിൽ റസൂലുള്ളാഹി റസൂലി അലൈഹി വസല്ലം ദീർഘമായി സുജൂദിൽ കടന്നിട്ടും അള്ളാഹുവെ സഹായിക്കണേ സഹായിക്കണേ എന്ന് പറഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് ഇരു കഴികളും ആകാശത്തിലേക്ക് ഉയർത്തി രണ്ട് കക്ഷവും കാണുമാർ വിധത്തിൽ അള്ളാൻ്റെ റസുദ്ദു ചെയ്തു മഹാനായ അബുബക്രസുദ്ദീ ഖർ അള്ളാഹുനു അത് നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട് അതുകൊണ്ട് ഒരു മുമ്മിനിൻ്റെ ആയുധമാണ് ദീനിൻ്റെ തൂണാണ് പ്രാർത്ഥന ആകാശ ഭൂമികളുടെ പ്രകാശമാണ് വിശ്വാസികൾ അള്ളാഹുവിനോട് നിർവഹിക്കുന്ന പ്രാർത്ഥന എന്ന് നബിസ് അള്ളാഹു അലൈസ്മ നമ്മെ പഠിപ്പിക്കുന്നു സഹോദരന്മാരെ സഹോദരിമാരെ പ്രാർത്ഥിക്കുമ്പോൾ ചില മര്യാദകൾ നമ്മൾ പാലിക്കണം ശിബിലയിലേക്ക് തിരിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുക രണ്ട് കഴികളും വളരെ വിലയത്തോടുകൂടി അള്ളാഹുവിലേക്ക് ഉയർത്തുക ഉയർത്തിപ്പിടിക്കുക ഉത ഉണ്ടായിരിക്കുക ഇങ്ങനെ തുടങ്ങി ഒരു അഥവോടുകൂടി അള്ളാഹുവിൻ്റെ മുന്നിൽ വളരെ ഭക്തിയോടെ ഒരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഭക്തി നിർഭരമായ ഒരു മനസ് ആ മനസ്സ് വെച്ചുകൊണ്ട് ആ മനസ്സിൽ നിന്ന് നബിഹുസ്വൻ പറയുന്നു എന്റെ പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം തരും എന്ന ഉറച്ച പ്രതീക്ഷയോടുകൂടി ഉറപ്പോടുകൂടി നിങ്ങൾ അള്ളാഹുനോട് പ്രാർത്ഥിക്കുക ഒരു ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയില്ല അതിന് ഉത്തരം നൽകുകയില്ല എന്ന് നബി നബിസ്വല്ലാഹുവിസ്വലൻ പറയുന്നു അപ്പോൾ കാര്യബോധത്തോടു കൂടി എന്താണ് അള്ളാഹിനോട് ചോദിക്കുന്ന ഒരു അറിവുണ്ടായിരിക്കണം ആ ചോദിക്കുന്ന കാര്യം അത് അതിന് അള്ളാഹു ഉത്തരം നൽകുമെന്ന ഉറച്ച വിശ്വാസം ഇതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ടാണ് അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് നബിസ്വല്ലാഹു അലി ഇസ്ലമ നിർവഹിച്ച ചില പ്രാർത്ഥനകൾ നമ്മൾ വായിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും നബിസ്ലാഹു അലി ഇസ്ലമ ഹജ്ജ് കഴിഞ്ഞ് അറഫ സംഗമത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ നടത്തിയ ധുഅഹദീസുകളിൽ കാണാം അള്ളാഹു അള്ളാഹു എൻ്റെ വാക്കുകളിൽ നിന്ന് നീ നീ കേൾക്കുന്നുണ്ട് എൻ്റെ സ്ഥാനം നീ കണ്ടറിയുന്നുണ്ട് ഒരു കാര്യവും അള്ളാഹു നീ അറിയാതെ പോകുന്നില്ല അൽ ഫീർ അള്ളാഹുവേ നിന്നോട് സഹായം ചോദിക്കുന്ന ഒരു ഫക്കീറായ നിസ്സഹായനായ ഒരു സാധുവാണ് റബ്ബെ ഞാൻ അൽ അൽഫി എൻ്റെ എൻ്റെ കുറ്റം എൻ്റെ സ്വന്തം കുറ്റങ്ങൾ ഞാൻ അംഗീകരിക്കുന്നു നാഥ അസ്അലുക അസ് മിസ്കീൻ ഒരു യാചകൻ്റെ യാചന ഇന്ന് ഞാൻ നിന്നോട് നിർവഹിക്കുകയാണ് റബ്ബെ അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥനക്ക് നീ ഉത്തരം നൽകേണമേ അള്ളാഹ് എന്ന് കരഞ്ഞുകൊണ്ട് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് അള്ളാഹുബിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫ സംഗമത്തിൻ്റെ അവസാനത്തെ നിമിഷങ്ങളിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം പ്രാർത്ഥനയിലൂടെ നമുക്ക് അല്ലാഹു ഇഹലോകത്തും പരലോകത്തും പറക്കത്ത് ചെയ്യും രണ്ട് ലോകത്തെ വിജയം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യും ഹസന ഹസന ദുനിയാവിലും ആഹിറത്തിലും ഹസനത്ത് ഗുണം ലഭിക്കാനും വേണ്ടി അള്ളാഹുനോട് പ്രാർത്ഥിക്കണം മറ്റൊന്ന് ചിന്തിക്കണം കുടുംബബന്ധം മുറിക്കുന്നവരുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയില്ല ഹറാമായ മുതൽ അനുഭവിക്കുന്ന ആളുകളുടെ പ്രാർത്ഥന ലാഹു സ്വീകരിക്കുകയില്ല അതുകൊണ്ട് ആ ആ രണ്ട് ഉപാധികൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ പരിശുദ്ധ റമലാനിൻ്റെ ദിനരാത്രങ്ങളിൽ ലൈയ്യത്തുൽ ഖദറിൻ്റെ രാത്രി അറഫ അറഫയുടെ ദിവസം അതുപോലെ വെള്ളിയാഴ്ച രാത്രി സംസം കുടിക്കുന്ന നേരത്ത് സംസം കിണറിൻ്റെ അടുത്ത് വെച്ചിട്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് തഹജുദിൻ്റെ പാതിരാവിൻ്റെ യാമങ്ങളിൽ രാത്രികളിൽ അതുപോലെ ഫറൽ നമസ്കാരത്തിൻ്റെ ശേഷം ജുമു ദിവസം ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകമായി ഇജാപത്ത് കിട്ടുന്ന സമയമാണ് എന്ന് നമീസ്വലാബ്ലീസ്വലം പറഞ്ഞിട്ടുണ്ട് ഈ സമയം നമ്മൾ പാഴാക്കാതെ അള്ളാഹുവിനോട് ചെയ്യുന്ന സ്വഭാവം നമുക്കുണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ മനസ്സ് പ്രയാസപ്പെടുന്ന സമയത്ത് അതുപോലെ ഒരു ഹരാരായ യാത്രക്കാരൻ്റെ പ്രാർത്ഥന ആ പ്രാർത്ഥനയൊക്കെയും അള്ളാഹു സുബാനു താല് പെട്ടെന്ന് സ്വീകരിക്കുന്നതാണ് മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ ചെയ്യുന്ന പ്രാർത്ഥന മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ ചെയ്യുന്ന പ്രാർത്ഥന ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈവ് സലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ വിഷയത്തിൻ്റെ വിശാലമായ അർത്ഥത്തിൽ ഈ വിഷയത്തെ മനസ്സിലാക്കാൻ നമ്മളെല്ലാവരും സന്നദ്ധരാവണം അള്ളാഹു സുബാനു താല കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുവാനും മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും നമുക്ക് അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നസീഹത്തിൽ നിന്ന് ഞാൻ വിരാമം കുറിക്കുന്നു واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته